രാജുവേട്ടന്റെ ശരീരം ഇങ്ങനെ ആക്കുന്നതിൻ്റെ ഒരു കേസിൽ ഞാനൊരു സംഭവം പറയാം. കാരണം എന്നാന്ന് വെച്ചാൽ, രാജുവേട്ടനെ നമ്മൾ ഈ ഡയറ്റ് ചെയ്യാനുള്ളൊരു ഫുഡ് നമ്മളിവിടുന്ന് ഓർഡർ ചെയ്ത് കൊടുക്കുമായിരുന്നു രാജുവേട്ടൻ പറഞ്ഞ ഇവിടുന്ന്. അപ്പോൾ ഒരു ദിവസം, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ദിവസം രാജുവേട്ടൻ പറഞ്ഞു രാജുവേട്ടനും ഇന്ദിരാട്ടനും കൂടെ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്, ഫ്രണ്ട്സ് ഇന്ന് ഫുഡ് വേണ്ടാന്ന് വേണം. അപ്പോൾ ഞാൻ ബ്ലിസ്സാറ് വേണം, സാറേ ഇന്ന് രാജുവേട്ടന് വേണ്ടാന്ന് പറയുന്നു. ഒരു അഞ്ച് ഫ്രണ്ട്സ് നമുക്ക് ഈ എന്നെ ഈ രാജു കഴിക്കുന്നതെന്ന് അറിയാനുള്ളൂ എന്ന് വെച്ചാൽ ആ ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഈ തെലുങ്കിലൊക്കെ ഫുഡ് അവിടുത്തെ അറിയാലോ, അങ്ങനത്തെ ഒരു ഫുഡുകൾ കുറേ ടെപ്പിക്കകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ, ഫിഷ് എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസത്തേക്കുള്ള ഫിഷ്, ഇത് ഇത്രയും ചെറിയ സൈസ്, ചിക്കനും അത്രയും ചെറിയൊരു സൈസ്, ഓക്കെ, ബാക്കി കുറച്ച് സാധനങ്ങൾ, കുറേ പ്രോട്ട്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ ഡിപ്പ് നമ്മൾ വായിലോട്ട് വെക്കുമ്പോൾ നിങ്ങൾ ഒപ്പിക്കളെ, നമുക്ക് ഒരു കോടിയല്ല 50 കോടി രൂപ ഫ്രണ്ടിൽ കൊണ്ടുവെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫുഡ് ഒരു ദിവസം ഒരു നേരം കഴിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ മനുഷ്യൻ 3-4 മാസം ഇതേ ഭക്ഷണം കഴിച്ച് ഈ ശരീരം ഇതേപോലെ ആക്കി. അതേപോലെ തന്നെ ഈ ശരീരം ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഈ സിനിമയ്ക്കകത്തൊരു സസ്പെൻസ് ഉണ്ട്, ആ സസ്പെൻസ് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം രാജുവിൻ്റെ ഈ ശരീരം റിവീൽ ചെയ്ത സ്ഥലത്ത് എൻ്റെ വൈഫിൻ്റെ തൊട്ടടുത്തായിരുന്നു, പെട്ടെന്ന് ഒരു കയ്യേപ്പെടുത്തും. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ്. കാരണം മീൻസ് എനിക്ക് ഡയറക്റ്റ്ലി ഫീൽ ചെയ്തത്, കാരണം ഒരു വൈഫ് എന്ന ലെവലല്ല, ഒരു സാധാരണ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. അതേ ആ ഒരു സീൻ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേനും അവിടെ ഇരുന്ന പ്രേക്ഷകരുടെ കയ്യടി തന്നെയാണ് പുള്ളിക്കാരന് അത് സക്സസ് ആയെന്നുള്ളതിൻ്റെ ഏറ്റവും വലുത്.